കാരായി രാജനും ചന്ദ്രശേഖരനും നീതിക്കായി സിപിഎം നേതൃത്വത്തിൽ ജനതയുടെ കൂട്ടായ്മ വ്യാഴാഴ്ച തലശ്ശേരിയിൽ നടക്കും. കാരായിമാർ നഗ്നമായ നീതി നിഷേധമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് എം വി ജയരാജൻ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജാമ്യവ്യവസ്ഥയിൽ ഇളവ് നൽകാത്തത് കടുത്ത നീതി നിഷേധമാണ്. നീതി നിഷേധത്തിനെതിരെ തലശ്ശേരിയിൽ നവംബർ 7 നീതിക്കായി ജനതയുടെ ഒരു കൂട്ടായ്മ എന്ന പരിപാടി സിപിഐഎം സംഘടിപ്പിക്കുകയാണ്. കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും ഉൾപ്പെടെയുള്ള സിപിഐഎം പ്രവർത്തകന്മാർ നീതി നിഷേധിക്കപ്പെടുക എന്നത് നമ്മുടെ സമൂഹത്തിൽ ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത തലത്തിലെത്തിയിരിക്കുകയാണ്. രാജ്യത്ത് തന്നെ അത്യപൂർവമാണ് ഇത്തരമൊരു നീതി നിഷേധം. ജാമ്യ വ്യവസ്ഥയുടെ ഭാഗമായി കഴിഞ്ഞ 8 വർഷത്തോളം നാടുകടത്തപ്പെട്ട ഒരു സ്ഥിതിയിലാണ് കാരായി രാജനും കാരായി ചന്ദ്രശേഖരൻ. ഫസലിന്റെ സഹോദരൻ തുടരന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ CBI കൊടുത്തു. എന്തുകൊണ്ട് CBI അത് പരിഹരിക്കുന്നില്ല? ആരെയാണ് CBI ഭയപ്പെടുന്നത്? എന്താ കാരായി രാജൻ അടക്കമുള്ളവർക്ക് നീതി നിഷേധിക്കുന്നത്? കമ്മ്യൂണിസ്റ്റുകാരായി പോയത് കൊണ്ടാണോ? CBI രാഷ്ട്രീയ യജമാനന്മാർക്ക് ദാസ്യവേല ചെയ്യുകയാണെന്ന് സംശയിക്കുന്നു. സർക്കാരും പാർട്ടിയും UAPAക്ക് എതിരാണ്. നിയമം ഇല്ലാതാക്കണം. മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിയമസഹായം നൽകുന്ന കാര്യം അന്വേഷണം നടന്ന ശേഷം തീരുമാനിക്കുമെന്നും MB ജയരാജൻ പറഞ്ഞു. സീൽ ന്യൂസ്, കണ്ണൂർ.